പാട്ടുവഴിയിൽ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് വാമൊഴി പാട്ടുകളാണ്. ഇനി പരിചയപ്പെടാൻ പോകുന്നത് വരമൊഴി പാട്ടുകൾ അഥവാ എഴുത്തുപാട്ടുകളും. ഇതിൽ നാടൻ പാട്ടുകളുണ്ട്, സമാന്തര സംഗീതമുണ്ട്, സിനിമാ പാട്ടുകൾ വരെയുണ്ട്. ഈ മൂന്ന് മേഖലകളിലും ഒരുപോലെ വിജയിച്ച ആളാണ് ശ്രീ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ചേറ്റുവാപ്പുഴയുടെ സ്വന്തം പാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നാടൻ പാട്ടുകളിലേതുപോലെ ജീവിതമുണ്ട്, വേദനയുണ്ട്, സന്തോഷവുമുണ്ട്. കാലത്തിരുമുറ്റത്തൊരു കളിയുണ്ടടത്തിയാൽ ചുരമാന്തും പോരിൻ്റെ വീറാണട നെഞ്ചിൽ താളത്തിൽ ചോടുവെച്ചാടാനൊരു പാട്ടും തുറുകണ്ണു തുരന്നിട്ടൊരു തുടികൊട്ടും ചുവടും കുരുതിക്കും വറുതിക്കും മറുതിക്കായി തോറ്റം നിറവും നിറിവും വാഴാനൊരു തിറയും. നാടൻ പാട്ടുകൾ പൊതുവെ വാമൊഴിയായിട്ട് നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ളതാണ്. അതിൽ നിന്നും വരമൊഴിയിലുള്ള പാട്ടുകൾ തുടങ്ങുന്നത് ഏകദേശം ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ കാലഘട്ടത്തോടു കൂടിയാണ്. എങ്ങനെയാണ് കവിതയിൽ നിന്നും ഈ നാടൻ പാട്ടുകളിലേക്കുള്ളൊരു ചുവട് മാറ്റം എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം കവിതയും പാട്ടും ഇഴ ചേർന്ന് നിൽക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനത് ചിലപ്പോൾ കവിതയൊക്കെ പാട്ടായിട്ട് പാടാൻ ചെറുപ്പത്തിലെ ശ്രമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കവിതാ രൂപത്തിൽ ആദ്യം കണ്ടത് പാട്ടുകളെയാണ്. കാരണം വെച്ചാൽ നാട്ടു പാട്ടുകളൊക്കെ കവിത നിറഞ്ഞതാണ്. അതിന് കാരണം അതിലൊരുപാട് വേദനയുള്ള ആളുകളുടെ, വ്യസനങ്ങളുള്ള ആളുകളുടെ ഒരു വിളിച്ചു പറയലാണ് പഴയ നാടൻ പാട്ടുകൾ. അപ്പോൾ അസലിൽ അതിൽ കവിതയുണ്ട് താനും. ഇന്നത്തെ കവിതയേക്കാൾ മൂർച്ചയുള്ളതും അനുഭവങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ഈ പാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ കവിതയും പാട്ടായിട്ട് നമ്മൾ എവിടെ വെച്ചിട്ടാണ് തരംതിരിക്കുകയെന്ന് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ ഞാൻ പാട്ടും കവിതയായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു രീതി എനിക്ക് പണ്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചെറുപ്പത്തിൽ കേട്ട പാട്ടുകളൊക്കെ തന്നെ കവിതയുള്ളതായിരുന്നു എന്നുള്ളതാണ്. അതായത് നാട്ടു പാട്ടുകൾ എനിക്ക് കേൾക്കാൻ ഒരുപാട് എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ വീട്ടിലെ അച്ചമ്മയും ഒക്കെ സന്നദ്ധമായിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അതൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു നാട്ടു രീതിയിലേക്കും അതിൻ്റെ ഒരു പുതിയ പ്രവണതയിലേക്കൊക്കെ തന്നെ അത് കണ്ടെത്താനൊക്കെ ശ്രമമുണ്ടൊക്കെ കാരണം. അതിൽ കേരളത്തിലെ ഒരു സമയത്ത്, ഒരു സമയത്ത് എന്നല്ല ഇപ്പോഴും, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടായിരുന്നല്ലോ നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നുന്നത്. അതിൻ്റെ ഒരു രചനയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് ഞാൻ ഒരു സ്ത്രീകളുടെ സമത എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എഴുതി വെച്ചത്, അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അവരെല്ലാം ആളുകൾ തന്നെ പല കോളേജുകളിലും അവർ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്തു. അത് അവരൊക്കെ കൂട്ടായിട്ട് പാടി. അത് തന്നെ ഞാനൊരു നാടൻ പാട്ടിൽ നിന്ന് തുടക്കം, അതിൻ്റെ തുടക്കം ഒരു നാടൻപാട്ടാണ്. അതിൽ നിന്ന് ഇന്നത്തെ സ്ത്രീധനത്തിനെതിരായിട്ടുള്ള ഒരു പാട്ടാക്കി മാറ്റിയത് സമതയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർ ആ സംഘടനയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്നൊരു സംഘടനയായിരുന്നു. പ്രേംപ്രസാദും ഷാഹു മരീതർ അടക്കമുള്ള ആളുകളാണ് അവരെ സഹായിച്ചിരുന്നത്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. അത്തരം സ്വഭാവത്തിലുള്ള മറ്റു പാട്ടുകളെ കുറിച്ചിട്ട്, മറ്റൊരുപാട് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ചില സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നൃത്തം സംഗീതമായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിന്നെ കാണാൻ കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ച ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ വേണ പറയണത് അതിൽ ചല്ല ചിലപ്പോൾ. കാലത്തിരുമുറ്റത്തൊരു കളിയുണ്ടടത്തിയാൽ ചുരമാന്തും പോരിൻ്റെ വീറാണട നെഞ്ചിൽ താളത്തിൽ ചോടുവെച്ചാടാനൊരു പാട്ടും തുറുകണ്ണു തുരന്നിട്ടൊരു തുടികൊട്ടും ചുവടും കുരുതിക്കും വറുതിക്കും മറുതിക്കായി തോറ്റം നിറവും നിറിവും വാഴാനൊരു തിറയും. അടിയാൻ്റെ കരളിൽ നിന്നൊരു കനലൂ പറിച്ച് മുടിയാടും കാവിയിലെ കണ്ണീരിനിപ്പും ചിറകറ്റു വീഴുന്ന നിണവും തുടിപ്പും തുണയറ്റു കേഴുന്ന ആമ്പൽപ്പൂമുട്ടും കരുമാടിക്കാറ്റിൻ്റെ ഇരുളും പൊരുളും ഇവയൊക്കെ കൂട്ടിയിട്ടൊരു കളിയുണ്ടടത്തിയാൽ മേലത്തെ മണിമേടത്തി പീടിച്ചലറും ചിതലറ്റ ചട്ടങ്ങൾ ചിതയിലോടുങ്ങും നിരറ്റ ചോലകൾ തിരയാടി ഉയരും വേരറ്റ കനവുകൾ കതിർ ചൂടി വിരിയും മാനത്തെളിച്ചത്തൊരു മഴവില്ലു തെളിയും ലോകത്തിരുമുറ്റത്ത് പൂമാരി പെയ്യും ലോകത്തിരുമുറ്റത്ത് പൂമാരി പെയ്യും.
അതുപോലെ തന്നെ ഒട്ടനവധി നട്ടു പാട്ട് പഠിച്ച് പഴമ്പായി കെട്ടി തൊട്ടിങ്ങ ചക്കിയുടെ മിറ്റേ പോയി പടിയും കിടന്ന് പാലം കിടക്കുമ്പോൾ പാട്ടിൻ്റെ ഒരു മൊഴി തൊട്ടിലും പോയി എന്ന് ആ പാട്ട് വെച്ചിട്ട് പുതിയ കാലത്തെ കാര്യങ്ങൾ പറയുന്നൊരു പാട്ടാക്കി മാറ്റുക. അതുപോലെ തന്നെ ഇന്നത്തെ പൂപ്പാട്ടും തീപ്പാട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു, അതും സ്റ്റേജിലൊക്കെ വളരെ അധികം അനുഭവിച്ചിട്ടുള്ളതാണ് ആളുകളെ. കവിതകളിൽ നിന്നായിരുന്നല്ലോ തുടക്കം. അതെ. അപ്പോൾ അത് ആ കവിതാ രചനയിൽ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അന്ന് ഞങ്ങളുടെ കാലത്ത് ഞാനൊക്കെ കവിത ചെറുപ്പം തൊട്ട് ഇഷ്ടപ്പെട്ട ആളാണ്. കാരണം പഠിക്കുമ്പോൾ തന്നെ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ മറ്റുള്ള വലിയ പുസ്തകങ്ങളുടെ ചേച്ചിയുടെ പുസ്തകത്തിലെ കവിതയ്ക്ക് എനിക്ക് കാണപ്പെടാം. അപ്പോൾ കവിതയോട് എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിക്കും വേണ്ടതാണ്, എനിക്ക് കവിതയോട് വല്ലാത്ത അടങ്ങാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നത്. അന്നൊക്കെ പഠിച്ചതും വായിച്ചതൊക്കെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചെറുപ്പകാലത്തേക്ക് നമുക്ക് ചെറുപ്പം തൊട്ട് കവിത ഇവിടെ താല്പര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അന്നൊക്കെ ഞാൻ പലപ്പോഴും കവിത എഴുതുന്ന ആൾക്കാർ ഭയങ്കര ബഹുമാനത്തിൽ കാണാനും അവർ അത്ഭുതത്തോടെ നോക്കി കാണാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയും ഈ കവിത ഇങ്ങനെ കേൾക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ ഞാൻ കവിത എഴുതുന്നതിൽ മുന്നേ എന്നെ കവി എന്ന് വിളിച്ചു. നിങ്ങൾ കവിയാണല്ലോ എന്നൊക്കെ പറയാൻ കേൾക്കും. അപ്പോൾ ഞാൻ കവിയാണ്, ഞാൻ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്ന ചില സാധനങ്ങൾ കവിത പോലെ ആയിട്ടുണ്ടായിരുന്നു. ചില കുഞ്ഞുണ്ണിമാഷ് പറയുന്ന പോലത്തെ പ്രാസം ഒക്കെയുള്ള ചില വാക്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ തോന്നിയിരിക്കുന്നത് എനിക്ക് അച്ചടിക്കാൻ കൊടുത്താലോ, പേടിച്ച് അച്ചടിക്കാൻ ഇപ്പോഴും ഞാൻ അച്ചടിച്ച് വരാൻ വേണ്ടി അധികം കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി കവിതയോട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഞാനൊക്കെ എൻ്റെ ഒരു ചെറുപ്പം കഴിഞ്ഞൊരു സമയത്ത് അടിയന്തരാവസ്ഥ കത്തിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് മലഞ്ചൂരൽ മടയിൽ നിന്നും കുറച്ച് എത്തുന്നു, കടമനട്ട വന്നു, ചുള്ളിക്കാട് വന്നു, സച്ചിദാനന്ദ മാഷ് വന്നു, KGS വന്നു, ആറ്റൂർ വന്നു, രാവുണ്ണി കുഞ്ഞുണ്ണി മുല്ലനേഴി മാഷൊക്കെ കേരളം മുഴുവൻ നിറഞ്ഞ് ആടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ കവിതകളൊക്കെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. കവിതകളൊന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗം വലിയൊരു ഭാഗമായിട്ട് മാറി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ചോദിക്കും നിങ്ങൾ എവിടെ കൊണ്ടുവന്ന് കവിയരം കൊണ്ടുവന്ന് ആളുകൾ ചോദിക്കുന്ന രീതിയിൽ കവിത സ്നേഹിക്കുന്നൊരു കൂട്ടായിട്ട്, ഞാൻ മാത്രമല്ലത്. അന്നത്തെ ഒരു കാലം അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു മാസിക ഉണ്ടായിരുന്നു, രചന എന്ന് പറഞ്ഞിട്ട്, ഇംഗ്ലണ്ട് മാസിക. പിന്നെ അത് ചെറിയ മാസികയായിട്ട് അപ്പോൾ അതിൻ്റെ പത്രാധിപരായി ഞാൻ. അപ്പോൾ ചിലപ്പോൾ വേറെ ആളുടെ പേരിൽ മേറ്ററിലാണ്ടാകുമ്പോൾ ഞാൻ തന്നെ എഴുതുകയും, അപ്പോൾ അത് നന്നായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയെന്ന് സ്വകാര്യമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു കാലത്തു നിന്നാണ് എൻ്റെ കവിത ഉണ്ടായത്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ആദ്യം പേര് വെളിപ്പെടുത്താണ്ടാണ് തുടങ്ങിയത്. അതെ, പല ആൾക്കാരുടെ പേരിലൊക്കെ വെച്ചാൽ. അല്ല, എൻ്റെ ഒരു കവിത ആദ്യമായിട്ട് വരേണ്ടത് ഞാൻ പൂമ്പാറ്റയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒരു കവിത അച്ചടിച്ചു വന്ന ഓണപ്പതിപ്പിലാണ്. ഓണം വന്നു, തിരുവോണം, ഉള്ളവർക്കെല്ലാം ഉള്ളവണം, ഇല്ലാത്തവർക്ക് വല്ലവണം, കച്ചവടക്കാർക്ക് കണ്ടോണം, പഞ്ചാര വില തോന്നിയോണം, സർക്കാർ ഇതൊക്കെ ഒന്ന് കേട്ടോണം എന്ന് പറഞ്ഞ് ഒരു കവിത വെറുതെ അങ്ങ് പൂമ്പാറ്റയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അത് ഓണപ്പതിപ്പിൽ അവരത് അച്ചടിച്ചു വന്നു പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടിയത് വലിയ സന്തോഷമായി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പിന്നെ ഒരുപാട് ബന്ധങ്ങളുണ്ടായി. പിന്നെ ഞങ്ങൾ മാസിക ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ വലിയ ആളുകളായിട്ട് ഇരിക്കും. ബഷീർ കത്ത് അയച്ചു, വലിയപ്പള്ളിയെ കൊണ്ട് കത്ത് വാങ്ങിച്ചു, കോവിലൻ മാസിക കണ്ട് കത്തയച്ചു. പിന്നെ ഞങ്ങൾ ആ സൗഹൃദങ്ങളൊക്കെ വലിയ ഒരു ബലമായിട്ട് നിൽക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ വലിയ സാഹിത്യകാരന്മാരായിട്ട് ബന്ധപ്പെടാനും പറ്റിയുണ്ട്. അതുപോലെ മുല്ലനേഴി മാഷൊക്കെ നമ്മളെ കൈപിടിച്ച് വിളിച്ചു കൊണ്ടുപോയിട്ട് കവിയരങ്ങിൽ പാടിപ്പിച്ചു. അപ്പോൾ ഞാൻ മാഷ ഇങ്ങോട്ട് വിളിച്ചാണ്. മാഷ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വാടാം, അവിടെ കവിയരങ്ങുണ്ട്, ഞങ്ങൾ വരണം. അതുപോലെ തൃശ്ശൂർ ഞാൻ ആദ്യമായിട്ട് കവിത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാഷ തന്നെ വന്ന് കവിത ചൊല്ലാൻ എന്നെ വിളിച്ചു. പിന്നിലിരിക്കുന്ന തന്നെ ഞാൻ തന്നെയാവില്ല അറിച്ചു ഏകണ്ടിയോ എന്ന് പറഞ്ഞ് മാഷ ഒരു രീതിയിൽ വിളിച്ച് എന്നെ കൊണ്ട് കവിത ചൊല്ലിപ്പിച്ച്. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യന്മാരാണ് നമ്മുടെ പിന്നിൽ നിൽക്കുക. നമുക്ക് കവിത എഴുതാൻ ധൈര്യം തരുന്നത് ഞാൻ എഴുതുന്ന കവിതയിൽ എൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ടെന്നൊക്കെ അവരാണ് കണ്ടെത്തിയത്. അപ്പോൾ അതെനിക്ക് എഴുതാൻ ഭയങ്കരമായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ വളരെ വലിയ അധികം എഴുതുന്ന ഒരാളുമല്ല, വളരെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോഴും എഴുതുക. കാലത്തിരു മുറ്റത്തൊരു കളിയുണ്ടടത്തിയാൽ ചുരമാന്തും പോരിൻ്റെ വീറാണട നെഞ്ചിൽ താളത്തിൽ ചോടുവെച്ചാടാനൊരു പാട്ടും തുറുകണ്ണു തുരന്നിട്ടൊരു തുടികൊട്ടും ചുവടും കുരുതിക്കും വറുതിക്കും മറുതിക്കായി തോറ്റം നിറവും നിറിവും വാഴാനൊരു തിറയും. കവിതയിലും നാടൻ പാട്ടിലൊക്കെ സജീവമായിട്ട് നിൽക്കുമ്പോൾ തന്നെ സമാന്തര സംഗീതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട് അല്ലേ? ആ സമാന്തര സംഗീതം വെച്ചാൽ പുതിയ പ്രവണതല റോക്ക് പോലത്തെ പാട്ടുകളായിരിക്കും. അത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് ചെറുപ്പം തൊട്ട് അങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടി. ജോൺ പി വർക്കീട് ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു. പിന്നീടാണ് അയാൾ പുറത്തൊക്കെ പോയത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അയാളൊരു പുതിയ സംഗീതം റോക്ക് പോലത്തെ പാട്ടുകൾ ഉണ്ടാക്കുക, മലയാള
വെത്തില റോക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. ഞങ്ങൾ അതിനൊരു തുടക്കം ആരംഭിച്ചു. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് അവിയൽ എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള ഗ്രൂപ്പ് പണ്ട് തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ജോൺ പി വർക്കി, ഇപ്പോൾ പഴയ റക്സും ടോണിയും രാജേഷും അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ പലരും കൂടി കേരളത്തിൽ ചില പല ആൾക്കാർ തെക്കും വടക്കുള്ളവരൊക്കെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പായിരുന്നു. അതിൻ്റെ പേര് വേറെ ആയിരുന്നു, ജക്സവലസ് എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ പേര്. അപ്പോൾ അവർ പറഞ്ഞ് എന്നോടൊരു പാട്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാട്ട് എഴുതി കൊടുത്തു, പാട്ട് എഴുതി കൊടുത്തു. പിന്നെ ഞാൻ കേൾക്കാൻ വിളിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ പാട്ടിൽ വന്നിട്ടുള്ളൊരു മാറ്റം ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ എഴുതി കൊടുത്തത് നമ്മുടെ ഒരു നാട്ടു താളത്തിലാണെങ്കിൽ, ഒരു നാട്ടു പാട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടുപാടിൻ്റെ രീതിയിലുള്ളൊരു പാട്ടാണെങ്കിൽ, അവരത് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് കിടിലം കൊള്ളിക്കുന്നൊരു പാട്ടായിരുന്നു അത്. അങ്ങനെ കിടിലം കൊള്ളിക്കുന്ന ആ പാട്ട് അന്നാണ് ഞാൻ തന്നെ എൻ്റെ പാട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അതിനെ ആൾക്കാർ നെറ്റിലൊക്കെ അടയാളപ്പെടുത്തി ആദ്യത്തെ റോക്ക് എന്നുള്ള നിലക്കാണ്. കരിമാനത്തട്ടം കണ്ട് പീലി നിവർത്തിയതാര്, തുടികൊട്ടി മഴ പെയ്യും ബക്കുഴലൂതണതാര്, ആരായാലും എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അങ്ങനെ തുടർന്ന് പിന്നെ അവിയലിൻ്റെ പാട്ടുകൾ, അതുപോലെ ആ രീതിയിലുള്ള പാട്ടുകൾ, ഇപ്പോൾ ജോബ് കുര്യൻ്റെ പാട്ടുകൾ, അതെല്ലാം ഇപ്പോൾ പുതിയ അതുപോലെ ഒരുപാട് ഗ്രൂപ്പുണ്ട് റോക്ക് പാടുന്ന ഒരു ഗ്രൂപ്പുകൾ. അവരൊക്കെ എഴുതാൻ എനിക്ക് സ്റ്റീഫൻ ദേവസ്വം കിടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടി പാട്ടുകൾ എഴുതി കൊടുത്തു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല ഈ ഫെസ്റ്റിവലുകളോടനുബന്ധിച്ച്, ഇപ്പോൾ ഫുട്ബോളിൽ നമ്മുടെ ലോകകപ്പ് നടക്കുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പാട്ടുകളൊക്കെ രണ്ട് മൂന്ന് പാട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫേവർ ഫ്രാൻസിസ് ചെയ്ത ഒരു പാട്ടാണ് ആദ്യമായിട്ട് ചെയ്തത്. അത് ആരാരോ തട്ടി ഉരുട്ടണ പന്തേതാണ്ടോ, ഈ ലോകം ഭൂലോകം മറ്റെന്താണ്ടോ, അങ്ങനെ ആരംഭിക്കുന്ന ഒരു പാട്ടാണ്. ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള, അവിടെ പെലേനെ കുറിച്ചിട്ടൊക്കെ പറയണ ഒരു നാട്ടു ഭാഷയിൽ, അതായത് മ്യൂസിക് മുഴുവൻ റോക്കായിട്ടും ഇവിടെ തൃശ്ശൂരുള്ള ആൾക്കാരാണ് അതിൻ്റെ മ്യൂസിക് ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ തുടർന്ന് പിന്നത്തെ വർഷം ശശിധരൻ, എ വി ശശിധരൻ സംവിധാനം ചെയ്ത പച്ചല പഴുക്കല, പച്ചല പഴുക്കല വെച്ച് കളിക്കാലോ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ വേറെ അടുത്തൊരു മത്സരത്തിന് ലോകകപ്പിന് അത് ചെയ്യാം. അതിനുശേഷം അവിയലിന് വേണ്ടിയിട്ട് വേറെ അതൊക്കെ ചെയ്യും. അവിയലിന് വേണ്ടിയിട്ട് പല ഇത് ചെയ്തിട്ട് പിന്നെ സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ സെക്കൻഡ് ഷോയിലേക്കുള്ള ഒരിടത്ത് അങ്ങനെ ഒരാളുണ്ട് സെക്കൻഡ് ഷോയിലെ പാട്ട് അവിയലിന് വേണ്ടി അത് എഴുതിയതാണ്. പക്ഷെ അതോടെ വളരെ കൃത്യമായിട്ട് അതിൽ ചേരുന്നത് കാരണം കുറച്ച് വരികളൊക്കെ മാറ്റിയിട്ട് അതേ സംഗീതത്തിൽ തന്നെ ചെയ്തതാണ്. പുതിയ തലമുറ എങ്ങനെയാണ് ഇത്തരം പാട്ടുകളെ സ്വീകരിക്കുന്നത്? പുതിയ തലമുറയുടെ കയ്യിലാണ് ഈ പാട്ട് ഇരിക്കുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ നെറ്റിലൊക്കെ ഇത് ആസ്വദിക്കുന്നത്. ശരിക്കും പുതിയ തലമുറ ഈ പാട്ടിനെ കേൾക്കും, അവർ അഭിപ്രായം പറയുകയും അവരൊക്കെ വളരെ സന്തോഷമാണ് ഇത്തരം പാട്ടുകൾ. ഇപ്പോൾ ഞാൻ എഴുതിയത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഏറ്റെടുക്കുന്നുണ്ട്, അവരത് പാടുന്നുണ്ട്. കാരണം കാലം മാറുമ്പോൾ സംഗീതം മാറും, ജീവിതം മാറുമ്പോൾ താളം മാറുന്നത് പോലെ. അപ്പോൾ അതൊക്കെ ഓരോ കാലത്തുണ്ടാകുന്ന പാട്ടുകൾ നമുക്ക് അവഗണിക്കാനൊന്നും പറ്റില്ല. പഴയ പോലെ പി ഭാസ്കരൻ മാഷ്ടറുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പി ഭാസ്കരൻ മാഷ് ഒരുപാട് നാട്ടു പാട്ടുകൾക്ക് ഇവിടെ കായലരുകത്ത് വലയിരുന്ന പോലെ ഉള്ള, എല്ലാവരും ചൊല്ലണ പോലെയുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുള്ള. ശരിക്കും നാടൻ പാട്ടിൻ്റെ ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞാലും മുന്നേ ഇത്തരം പാട്ടുകൾ നാട്ടുപാട്ടിൽ നിന്ന് കടമെടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുവട് വെച്ചിട്ട് ഒരുപാട് പാട്ടുകൾ കേരളത്തിലുണ്ടായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വരികളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് പാട്ടുകൾ, അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. കാരണം അത് ഈ നാട്ടുപാട്ടായിട്ട് ബന്ധ പെട്ട് നിൽക്കണവരാണ്. ഇപ്പോൾ ജോബ് കുര്യനെ പോലുള്ള ആൾക്കാർ പറയണത് എന്താ വെച്ചാൽ, ശരിക്കും നാടൻപാട്ട് പോലെ എഴുതിയാൽ മതി, പച്ച വാക്കുകൾ മതി, മണ്ണിൻ്റെ വാക്കുകൾ മതി. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവർ. അങ്ങനത്തെ ഒരു ജീവിതമുള്ള ജീവിതം, അപ്പോൾ അതൊക്കെ നാട്ടുപാട്ടുകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ജോബ് കുര്യൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ അതിലെ ഏതൊക്കെ പാട്ടുകളാണ് വരുന്നതിൽ? തമ്പ്രാനെ നച്ചയിച്ചേ എൻ്റെ കണ്ടം പോയി എന്നൊക്കെ ഞാൻ പാടുന്ന പോലെയല്ല, റോക്കായിട്ട് അവർ പാടുന്നു. ഒരുപാട് പാട്ടുകൾ ഞാൻ ഇയാൾക്ക് ജോബിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ സ്റ്റീഫൻ ദേവസിക്ക് വേണ്ടിയിട്ട്, സ്റ്റീഫൻ ദേവസിൻ്റെ ഇപ്പോൾ അവതരണ ഗാനം ഞാൻ എഴുതി കൊടുത്താണ്. ഇപ്പോൾ അവരതാണ് പാടുന്നു വിചാരിക്കണം. അപ്പോൾ ഇഷ്ടം നല്ല അഭിപ്രായക്കായിരുന്നു അവർക്ക് എഴുതി കൊടുത്തത്. അവർ നല്ല താളം അവരയച്ചു എന്നും ആ താളത്തിനനുസരിച്ചുള്ളൊരു പാട്ട് ഞാൻ എഴുതി കൊടുത്തു. സിനിമാ പാട്ടിലേക്ക് കടന്നപ്പോൾ അതിലും നാടൻ പാട്ടിൻ്റെ അംശങ്ങളുള്ള പാട്ടുകൾ എഴുതാനായിട്ട് ഒരുപാട് പറ്റിയിട്ടുണ്ട് അല്ലേ? ഉവേ, എൻ്റെ ഞാൻ ആദ്യം എഴുതിയത് നമ്മുടെ ബിജു വർക്കിയുടെ ചന്ദ്രനിലേക്കൊരു വഴി എന്നുള്ള സിനിമയിലാണ്. അപ്പോൾ അത് തന്നെ തൊഴിലുണർത്തുപാട്ടായിരുന്നു ആ പാട്ടിന് വേണ്ടത്. തൊഴിലുണർത്തുപാട്ട് പാടുന്ന ആളുകളുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെ കഥകളൊക്കെ തന്നെ. അപ്പോൾ അതിൽ മൂന്ന് പാട്ടുകളുണ്ട്, രണ്ട് തൊഴിലുണർത്തുപാട്ട്, ഒരു കുറത്തിപ്പാട്ടൊക്കെ ആയിരുന്നു. അത് തനി പക്ക നാടൻ പാട്ട്. അപ്പോൾ ഞാനത് കേട്ട് പരിചയമുള്ളത് കൊണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓണത്തിനൊക്കെ കേൾക്കുന്ന പാട്ടാണ് അവർ പാടാൻ വരും, മയ്യം പാടാൻ വരും എന്ന് പറയാം. അപ്പോൾ ആ പാട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ആ സിനിമ അതിൻ്റെ കഥ. ഞാൻ അവരുടെ പാടുന്ന ആൾക്കാരുടെ ഉപജീവനമായിട്ടാണ് അതിനെ പാട്ട്
പടം. പിന്നെ തിയേറ്ററിൽ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടിയാലും അതിനും രണ്ടാം വാടൊക്കെ കിട്ടി. അപ്പം അങ്ങനെ പോയി. പക്ഷേ അവിടെ നിന്ന് തന്നെ എനിക്ക് സിനിമയിൽ ഇപ്പോൾ അവർ പറയുമ്പോൾ ഇതൊക്കെ എഴുതാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഈ നാട്ടുപാട്ടുകളുടെ ഒരു സ്നേഹം, അവരോടൊരു സ്നേഹം ഉണ്ടായിരുന്നു പാടുന്നവരോടും ആ പാട്ടിനോടൊക്കെ. അതാണ് എന്നെ പിന്നീടുള്ള നാട്ടുപാട്ട് എഴുതാനും അതുപോലെ പിന്നെയുള്ള സിനിമകളിലേക്ക് വിളിക്കാനൊക്കെ കാരണം. ഇപ്പോൾ ഉറുമിയിലൊക്കെ തന്നെ തനി നാട്ടു ദീപക് ദേവിനെ പോലെയുള്ള ആൾക്കാർ തന്നത്, പുതിയ ആൾക്കാർ തന്നത് നാട്ടുപാട്ടുകളുടെ ഒരു സംഗീതത്തിൽ തന്നെയാണ്. പിന്നെ മറ്റൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ തെളുതേള പുമാന പന്തലീലല്ലോ പ്രഭുദേവ ഗണാർസിക്കാൻ പാട്ട്. ആ പാട്ടിനെ സംബന്ധിച്ചുള്ള പാട്ട് തനി പഴയ ഒരു പാട്ടിൻ്റെ താളാണ്. ഇപ്പം നിങ്ങളെ കുത്തിയാലും ചോരല്ലേ ചോര ഏതാണ്ട് ആ പാട്ടിൻ്റെ ഒരു താളം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അപ്പം നാട്ടുപാട്ടുകൾക്ക് ഒരുപാട് സാധ്യതയുണ്ട്. ഇപ്പോൾ കമൽ സാറിൻ്റെ ഏനണ്ടോടി അമ്പിളിച്ചെന്നുള്ള പാട്ട് ഫോക്ക് ഇതാണ് ചെയ്തത്. അതുപോലെ ബിജുബാലി ചെയ്ത വിക്രമാദിത്യൻ്റെ പാട്ട്, ലാൽ ജോസിൻ്റെ സാറിൻ്റെ പാട്ട് പടത്തിലും അതുപോലെ തന്നെ ഫോക്ക്, മാനത്തെ ചന്ദന കീറ് എന്നുള്ള പാട്ടൊക്കെ തനി ഫോക്ക് പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ സിനിമയിൽ ഒരുപാട് ഫോക്കുകൾ അല്ലാത്തുള്ള പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റക്സിൻ്റെ ഒരുപാട് തീയേ തീയേ എന്നുള്ള പാട്ട്, അതുപോലെ ഒരുപാട് പടത്തിൽ നീലാകാശം പച്ചക്കടലൊക്കെ അങ്ങനെ അല്ലാത്ത ഫോക്ക്. പിന്നെ ഈ സക്കറിയയുടെ ഗർഭിണികളിൽ, സക്കറിയുടെ ഗർഭിണിയിലത്തെ വെയിൽ ചില പൂക്കും നാളിൽ, അതൊന്നും ഫോക്കായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. പുതിയ സംഗീതമായിട്ട് പുതിയ ഒരു പുതിയ ഭാഷയായിട്ടുള്ള, അപ്പം അങ്ങനെ ഞാൻ സമാന്തരമായിട്ട് എഴുതുന്നുണ്ട്, വേറൊരു വഴിയിലൂടെ എഴുതുന്നുണ്ട്. അത് ഈ പല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെയും ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? അതെങ്ങനെയാണ്? അതെ, അതായത് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോരുത്തർ ഓരോ പടം ചെയ്യുമ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട്, കഥയുടെ ആവശ്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ അവർ പറയുന്നത് ഇന്ന രീതിയിലാണ് കഥാപാത്രം ആവശ്യപ്പെടുന്നത്, സിനിമ ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തിപ്പെടണം.